തങ്ങൾ നമ്മുടെ സഹോദരിമാരെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, അയൽക്കാരുമായി ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണല്ലോ. യാ നിസാ അൽ മുസ്ലിമാത്ത് ലാ തഹ്ഖിറന്ന ജാറതുൽ ലിജാറതിഹാ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിളിച്ചിട്ടാ റസൂല് പറയുന്നത്, ഒരു സഹോദരിയും തന്റെ അയൽക്കാരിയായ പെണ്ണിനെ നിസാരമായി കാണല്ലെന്ന് റസൂലുള്ളാഹി. വലോ ഫർസിന ഷാച്ച്, കറി വെക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ട്, വീട്ടിൽ കറിയുണ്ടാക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ട് ഒരു കുളമ്പ് പൊട്ടിച്ചെടുത്തിട്ടാണ് കറിയുണ്ടാക്കിയതെങ്കിൽ പോലും അതിൽ നിന്നൊരു വിഹിതം നിന്റെ അയൽക്കാരി പെണ്ണിന് കൊടുക്കണേയെന്ന് അള്ളാഹുവിന്റെ റസൂലിന് മുഹമ്മദ് മുസ്തഫ. ഒന്നുമില്ല വീട്ടിൽ കറി ഉണ്ടാക്കാൻ, നിസ്സാരമായ ചെറിയ കഷ്ണങ്ങൾ അതുണ്ടാക്കിയിട്ടാണ്, അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്നൊരു വിഹിതം നിന്റെ അയൽക്കാരിക്ക് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ. ശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങളാണ് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അത് പകർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, ഏറ്റവും നല്ല വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. റസൂലിന്റെ അടുക്കലേക്ക് ഒരുപറ്റം സഹാബികൾ വന്നിട്ട് ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ചോദ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി. ഒന്നാമത്തെ ചോദ്യം, യാ റസൂലല്ലാഹ് അയ്യുന്നാസു അഹബ്ബു ഇലല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം, വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആളാരാണ് നബിയെ? രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ് നബിയെ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, അംഫഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്നാണ്. രണ്ടാമത്തെ ചോദ്യം, റസൂലെ, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ജോലി ഏതാണ് നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി മുസ്ലിം. നിന്റെ മുസ്ലിം സഹോദരന്റെ മനസ്സിലേക്ക്, നിന്റെ ഒരു സഹോദരന്റെ മനസ്സിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കലാണ് ഏറ്റവും നല്ല പ്രവൃത്തിയെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. വാക്കിലൂടെ നിനക്ക് സന്തോഷിപ്പിക്കാം, പ്രവൃത്തിയിലൂടെ സന്തോഷിപ്പിക്കാം. നീ ഇങ്ങനെ വാഹനമോടിച്ച് വരികയാണ്, പാവപ്പെട്ട അയൽക്കാരൻ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ നടന്നു വരുമ്പോ ഒന്നവനെ കയറ്റിയിട്ട് വീട്ടിന്റെ മുമ്പിൽ ഇറക്കി കൊടുത്താൽ എത്ര സന്തോഷമാകും മിനിങ്ങളെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് വൃദ്ധജനങ്ങളെ നമ്മൾ കാണാറുണ്ട്, കാലിയടിച്ചു പോകുമ്പോ നമ്മുടെ വാഹനത്തിൽ ആരുമുണ്ടാവില്ല, ഒന്ന് ചോദിച്ചൂടെ കയറുന്നുണ്ടോ ഒന്ന് ചോദിക്കാൻ. അവരെ കയറ്റിയിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുമ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം മാത്രം മതി ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭാര്യമാരെ സന്തോഷിപ്പിക്കൽ അതും ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. മക്കളെ സന്തോഷിപ്പിക്കലെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനസ്സിന് സന്തോഷമിട്ട് കൊടുക്കുന്നത് അതും ഏറ്റവും നല്ല പ്രവൃത്തിയാണെന്ന് ബീബുന മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. പിന്നെ ഹബീബായ റസൂല് പറയുന്നുണ്ട്, ഔ തഖ്ലി അലൈഹി ദൈനാ, കടമായിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് സമൂഹത്തില്. കടം കയറി സമൂഹത്തിനിടയിൽ ഇറങ്ങാൻ പറ്റാത്തത്ര പാവങ്ങളുണ്ട്. ആരുമറിയാതെ അവരുടെ കടമങ്ങ് വീട്ടി കൊടുത്താൽ എത്ര സന്തോഷമുണ്ടാവും. അവർ പോലും അറിയാതെ ചെയ്തൂടെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സമ്പന്നരുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ.